കനാശ്വരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിമന്ത്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവേ ചങ്ങനാശ്വരി അതിരൂപത സഹായ മെത്രാൻ അഭിമന്ത്യ മാർ തോമസ് തറയിൽ പിതാവേ എഫ് സി സി കോൺഗ്രിയേഷന്റെ പ്രൗൻശാളമ്മ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ലിസി മേരി പ്രവാസി അപ്പോസ്ലേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട ജിജോ മറാട്ടുകളത്തിലച്ഛൻ നാട്ടിലും വിദേശത്തുമുള്ള പ്രവാസി അപ്പോസ്ലേറ്റിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഈ വെബിനാറിന് നേതൃത്വം കൊടുക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് 60 പേരാണ് ഇതിന് നേതൃത്വം കൊടുക്കുക ബഹുമാനപ്പെട്ട നേഴ്സുമാർ തന്നെ കാരുണ്യ സ്പർശൻ 2021 ഈ വെബിനാറിൽ ആശംസകളും കലാപരിപാടികളും അവതരിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേഴ്സുമാർ ഇന്നത്തെ വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് നേഴ്സുമാരെ ലോകം ഒരു ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്. മാലാഖമ്മ. പലപ്പോഴും നേഴ്സുമാര് മാലാഖമാരെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എന്റെ ചിന്ത ഇങ്ങനെ വളർന്നു, എന്തുകൊണ്ടാണ് ഇവരെ മാലാഖമാരെന്ന് വിളിക്കുക? ഞാൻ ചില ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി. ജീവൻ കൊടുത്തും ജീവൻ കാത്തവരാണ് നമ്മുടെ നേഴ്സുമാർ. ആയിരങ്ങളിൽ നിന്ന് 10,000 പിന്നീട് 100,000 മരണമെത്തിയപ്പോൾ മരണഭീതി ഇല്ലാതെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ് നേഴ്സുമാർ. ലോകം മുഴുവനും കടുത്ത നിരാശയിൽ ജീവിച്ചപ്പോൾ ലോകത്തിന് പ്രതീക്ഷ നൽകിയവരാണ് നേഴ്സുമാർ. ജനം മുഴുവനും ഭീതിയിലാണ്ട് ഭവനത്തിലേക്ക് മാറി ജീവിച്ചപ്പോൾ ജീവൻ കാക്കാൻ വേണ്ടി ഭവനങ്ങൾ ഉപേക്ഷിച്ചവരാണ് നേഴ്സുമാർ. രോഗികളിൽ നിന്ന് വൈറസ് ബാധ ഉണ്ടാകുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും രോഗിയോടൊപ്പം പറ്റിച്ചേർന്നവരാണ് നേഴ്സുമാർ. നിങ്ങളെ മാലാഖമാരെന്നല്ലാതെ മറ്റേത് പേരിട്ടാ ഞങ്ങൾ വിളിക്കുക? നിങ്ങൾ യഥാർത്ഥത്തില് അക്ഷരാർത്ഥത്തിൽ മാലാഖമാർ തന്നെയാണ്. യുദ്ധമുന്നണിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല യുദ്ധങ്ങളും കണ്ടിട്ടുണ്ട്. യുദ്ധമുന്നണിയിൽ സൈനികർ ശത്രുവിന്റെ വെടിയേറ്റ് വീഴുന്നതുപോലെ വൈറസിന്റെ എതിരെയുള്ള യുദ്ധത്തിൽ പിടഞ്ഞു വീണ ആരോഗ്യ പ്രവർത്തകർ 100 മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതിൽ നേഴ്സുമാരുടെ എണ്ണം ധാരാളമുണ്ടെന്നുള്ള വാർത്ത നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യത്തിന്റെ കാഠിന്യവും അപകട സാധ്യതയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു പുതിയ രോഗം അഥവാ രോഗാണു മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങിയെന്ന് ആദ്യം അറിയുന്നത് ഡോക്ടർമാരാണ്. COVID-19 കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. COVID-19 പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാനിൽ നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ ലീ ആണ് COVID-19 എന്ന വൈറസിനെ കുറിച്ച് ആദ്യം പങ്കുവച്ചത്. ലോകമത് തിരിച്ചറിയുവാൻ വീണ്ടും കുറെ സമയമെടുത്തു. അപ്പോഴേക്കും ഡോക്ടർ ലീ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് കോവിഡ് പിടിമുറക്കിയ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ ജീവൻ കൊടുക്കേണ്ടതായി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പിന്നീട് നമ്മൾ കാണുക. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുമുട്ടിയത് കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളാണ്. കോവിഡ് ബാധിതരെ ചികിത്സിക്കുവാൻ വേണ്ടി വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ, മാസ്കും ഗൗണും കാലുറയും മുഖാവരണവും ധരിച്ച് രോഗികളെ പരിചരിക്കുന്ന ക്ലേശകരമായ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളാണ്. ധാരാളം മുടിയുള്ള നേഴ്സുമാർ സോഷ്യൽ മീഡിയയിൽ കണ്ട് കണ്ണു നിറഞ്ഞ കാഴ്ചയായിരുന്നു. ധാരാളം മുടിയുള്ള നേഴ്സുമാർ പി പി കിറ്റ് ധരിക്കാൻ വേണ്ടി മുടി മുറിച്ചു മാറ്റുന്ന, കണ്ണലിയിപ്പിക്കുന്ന, മനസ്സിൽ തങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ. 6 മണിക്കൂറിന് പകരം
രോഗികളുടെ എണ്ണം കൂടിയപ്പോൾ 10-12 മണിക്കൂർ പി പി കുറ്റൊക്കെ ധരിച്ച് ഭക്ഷിക്കാതെ ടോയ്ലറ്റിൽ പോകാതെ രോഗി പരിചരണം സന്തോഷത്തോടെ ഏറ്റെടുത്ത നിങ്ങളെ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? മലഹമാരല്ലാതെ മറ്റേത് പേരിട്ട ഞങ്ങൾ ഈ ജനസമൂഹം നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മലഹമാരാ. ആഴ്ചയോളം കുടുംബത്തിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും മാറി നിന്ന് അമ്മയെ കാണുവാൻ വേണ്ടി മക്കൾ വാശി പിടിക്കുമ്പോൾ കുഞ്ഞിനെ വാട്സപ്പിലൂടെ വീഡിയോ കോളിൽ കണ്ട് തൃപ്തിയടയുന്ന നേഴ്സമ്മമാരെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സ്വന്തം അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് ഡ്യൂട്ടി റൂമിൽ പൊട്ടിക്കരഞ്ഞ നേഴ്സിന്റെ മുഖം ഇന്നും എന്നിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ഓൺലൈനിലൂടെ അമ്മയ്ക്ക് അന്ത്യചുംബനം കൊടുത്ത് ജീവന് വേണ്ടി പിടയുന്ന രോഗികൾക്ക് വേണ്ടി നിലയുറപ്പിച്ച നിങ്ങളെ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ആഴ്ചകളോളം മാറി നിന്നതിന് ശേഷം വലിയ ആഹ്ലാദത്തോടെ കുടുംബത്തോട് ചേരുന്ന നിമിഷം പരസ്പരം കാണാതിരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു സ്ഫടിക ദൂരം മാറി നിന്ന് ചുംബനം കൈമാറുന്നവർ, നിങ്ങളെ മാലാഹമാരെന്നല്ലാതെ മറ്റ് ഏത് പേരിട്ട ഞങ്ങൾ വിളിക്കുക? അതുകൊണ്ട് എന്റെ മനസ്സ് ഇങ്ങനെ പറയുകയ, ജീവൻ പണയപ്പെടുത്തി അപകട സാധ്യതകളെ അവഗണിച്ച് കോവിഡ് രോഗികളെ ചികിത്സിച്ച വേദമാക്കി വിടുമ്പോൾ ഒരു രോഗി തന്റെ നേഴ്സിനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടൂ എന്നുള്ളതാണ് എന്റെ ചിന്ത. ഒരു കാര്യം മാത്രമായിരിക്കും ഒരു രോഗി കോവിഡ് കാലത്ത് ശുശ്രൂഷ ചെയ്ത നേഴ്സുമാരോട് ചോദിക്കാൻ സാധ്യതയെന്ന് ഞാൻ കരുതുകയാണ്. അകലെ നിന്നിട്ടാണെങ്കിലും മുഖാവരണം ഒന്ന് മാറ്റി അങ്ങയുടെ മുഖം കാണിക്കാവോ? നെഞ്ചിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തോടൊപ്പം ഓർത്തുവെക്കാൻ ഈ മുഖമൊന്ന് ഞാനൊന്ന് നേരിട്ട് കണ്ടുകൊള്ളട്ടെ. ഒരുപക്ഷെ കോവിഡ് രോഗികൾ പലരും മനസ്സുകൊണ്ട് 1000 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതായിരിക്കാം. അവരെ ശുശ്രൂഷിച്ച നേഴ്സുമാരുടെ മുഖാവരണമൊന്ന് മാറ്റി അവരെ കണ്ടാൽ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കണം, ദൈവത്തോടൊപ്പം ചേർത്ത് വെക്കണമെന്നുള്ള ആഗ്രഹം. പക്ഷെ പലപ്പോഴും കോവിഡ് രോഗികൾക്ക് വേണ്ടി രാവും പകലും അധ്വാനിച്ച നിങ്ങളുടെ മുഖം കാണുവാൻ പല രോഗികൾക്കും സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിയിൽ വരുമ്പം നിങ്ങൾ ശുശ്രൂഷിച്ച രോഗികൾ ഉണ്ടായിരിക്കില്ല ചില ഹോസ്പിറ്റലുകളിൽ. അതുകൊണ്ട് തന്നെ കോവിഡ് മഹാന്മാരിയെ മുന്നിൽ നിന്ന് പോരാടിയ നിങ്ങൾ ഇനിയും അറിയപ്പെടുന്നത് വെറും മാലാഹമാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മുഖമില്ലാത്ത മാലാഹമാർ. നിങ്ങൾ ഒരു കാലഘട്ടം മുഴുവനും ശുശ്രൂഷ ചെയ്തിട്ട് മുഖമില്ലാത്ത മാലാഹമാരായതിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട. മുഖമില്ലാത്ത മാലാഹമാരെ എനിക്ക് തോന്നുക ഈശോ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കും. അതിനൊറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ, വചനമാണ് അതിൻ്റെ കാരണമായി എൻ്റെ മുമ്പിൽ നിൽക്കുക. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായത്തിലെ 36-ാമത്തെ തിരുവചനം, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഒരുപക്ഷെ നിങ്ങൾ PPE കിറ്റും ധരിച്ച് മുഖാവരണമൊക്കെ ധരിച്ച് കോവിഡ് രോഗികളെ ചികിത്സിച്ചപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മുഖം അവർ കണ്ടിട്ടില്ല. അവർക്ക് മുമ്പിൽ മുഖമില്ലാത്ത മാലാഹയായി നിങ്ങൾ നിന്നിട്ടുണ്ട്. മുഖമില്ലാത്ത മാലാഹയുടെ ചിത്രം ഈശോ തൻ്റെ ഹൃദയത്തിൽ ഉറപ്പായും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഓരോ രോഗിയെ തൊട്ടപ്പോഴും ഈശോയെ തന്നെയാണ് തൊട്ടതെന്ന് വചനം പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേഴ്സുമാരെ, ഒരു പുരോഹിതന് ചെല്ലാൻ ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്ത മേഖലയിലാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾ അഹങ്കരിക്കണം. എങ്ങനെയാ ഒരു വൈദികനായ എനിക്ക് ചെല്ലാൻ പറ്റാത്ത തലങ്ങളിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുകയാണ്? നിങ്ങൾ ഒരു രോഗിയുടെ കയ്യിൽ പിടിക്കും പൾസ് നോക്കുവാൻ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആ രോഗിയുടെ കരങ്ങളിൽ പിടിച്ച് പൾസ് നോക്കുന്ന സമയത്ത് ഒരു കുരിശ് വരയ്ക്കുവാനോ ഈശോയുടെ നാമം ചൊല്ലി ആസ്വദിക്കുവാനോ ആരുടെയും അനുവാദം വേണ്ട. കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രേക്ഷിത ശുശ്രൂഷ. നിങ്ങൾ രോഗികൾക്ക് മരുന്നെടുത്തു കൊടുക്കുമ്പം മരുന്ന് ഒരു കയ്യിൽ വെക്കും, മറുകൈ കൊണ്ട് ഈശോയുടെ നാമത്തിൽ ആസ്വദിക്കാം,
കുരിശ് വരച്ച് ആസ്വദിക്കാം. നിമിഷ നേരം കൊണ്ട് ഈശോയെ നിന്റെ മുമ്പിലുള്ള രോഗിക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ രോഗിയുടെ നെറ്റിത്തടത്തില് പനി നോക്കുന്ന സമയമുണ്ട്. നോക്കിക്കേ, പനി നോക്കുമ്പം നിന്റെ വിരലുകൾ അവന്റെ നെറ്റിത്തടത്തോട് ചേർത്ത് വെക്കുമ്പം നീ അറിയാതെ ഈശോയുടെ നാമത്തിൽ അവനെ ആസ്വദിക്കാൻ പറ്റും. ഒരു പുരോഗതിന് അങ്ങനെ അടുത്തു ചെല്ലാൻ പറ്റുകയില്ല. എത്ര വിശുദ്ധമായ ഒരു ജീവിത ശൈലിയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മുഖമില്ലായിരിക്കാം. ദൈവം ഈ മുഖമില്ലാത്ത മാലാഖമാരെ അവന്റെ ചങ്കോട് ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന ചിന്തയാണ് ഈ കാലഘട്ടം മുഴുവനും എന്നെ വളർത്തി വലുതാക്കി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്തലേക്ക് അഭിയന്റെ പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കരങ്ങൾ കൂപ്പുകയാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഹീറോ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുഴുവൻ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുക, നിങ്ങളുടെ ഈ വലിയ ശുശ്രൂഷ കണ്ടിട്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്തലേറ്റ് കാരുണ്യസ്പർശം 2021 പേരിൽ ഒരു വെബിനാർ സംഘടിപ്പിച്ചത്. ഈ പ്രവാസി അപ്പോസ്തലേറ്റിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരു ചെറിയ വാക്ക്. അഭിയന്ത്യ പെരുന്തോട്ടം പിതാവ് 2015 ഓഗസ്റ്റ് 15 പ്രവാസി അപ്പോസ്തലേറ്റ് എന്ന ശുശ്രൂഷ സംവിധാനം ആരംഭിക്കുക. ഇന്ന് പ്രവാസി അപ്പോസ്തലേറ്റിന്റെ ചാപ്റ്ററുകൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലായിടത്തും പടന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം പ്രവാസികളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഈ ശുശ്രൂഷയുടെ ആകെ തുകയെന്ന് പറയുന്നത്, അഭിന്ദ് പിതാവ് സ്വപ്നം കണ്ട ലക്ഷ്യമെന്ന് പറയുന്നത്, ഒരു പ്രവാസിയും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ഒരു പ്രവാസിയും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ഇതാ പിതാവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അച്ഛൻ 2-3 എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പ്രവാസി അപ്പോസ്തലേറ്റിന്റെ ചാപ്റ്ററുകൾ ശക്തമായി വളർന്നു നിൽക്കുകയാണ്. നമ്മുടെ നെടുങ്കുന്ന മെടവയില് ഒരപ്പനും അമ്മയും ഒമാനിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ഏക മകൻ MBA പഠനം കഴിഞ്ഞിട്ട് അമ്മയോടൊപ്പം താമസിക്കാൻ വേണ്ടി അപ്പനോടൊപ്പം താമസിക്കാൻ വേണ്ടി ഒമാനിൽ ചെന്നതാണ്. യാത്രക്കിടയില് മകൻ ആക്സിഡന്റിൽ മരിക്കുന്നു. ഒറ്റ പുത്രനാണ്. മകൻ മരിക്കുന്ന വാർത്ത അപ്പനും അമ്മയും അവിടെ ഉണ്ടെങ്കിൽ പോലും അവരറിയുന്നതിന് മുമ്പേ നാട്ടിലിരിക്കുന്ന ഞാൻ അറിഞ്ഞു. ഞാൻ ഫോണെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒമാനിലെ എക്സിക്യൂട്ടീവ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഒരു പയ്യൻ ആക്സിഡന്റിൽ അവിടെ മരിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെല്ലണം, ഒറ്റപുത്രനാണ്, അവനാൻ തന്നെയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവിടെ ചെന്നു, സ്പോട്ടിൽ ചെന്നു, കണ്ടു, ആളെ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് നിങ്ങൾ ഇനി വാഹനം എടുത്ത് പോകുക. അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒറ്റപുത്രൻ്റെ മരണം അവർക്കൊരിക്കലും താങ്ങാൻ പറ്റുകയില്ല. എൻ്റെ എക്സിക്യൂട്ടീവ് ഞങ്ങൾ അവിടെ ചെന്ന് മാതാപിതാക്കന്മാരെ കൂട്ടി ഈ മകൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഒരുപക്ഷെ പ്രവാസി അപ്പോസ്തലേറ്റ് ഒമാനിൽ ഇല്ലായിരുന്നുവെങ്കിൽ മകന്റെ വാർത്ത കേട്ടാൽ മാനസിക നില ഈ മാതാപിതാക്കന്മാരുടെ തെറ്റുമായിരുന്നു. അത്രയധികം ശക്തമായി പ്രവാസി അപ്പോസ്തലേറ്റ് എല്ലാ രാജ്യങ്ങളിലും വളർന്നു നിൽക്കുകയാണ്. പ്രവാസി അപ്പോസ്തലേറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് ക്ലാസ് ആരംഭിച്ചു. പ്രവാസി അപ്പോസ്തലേറ്റ് ഒമാനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൺഡേ സ്കൂൾ ആരംഭിച്ചു. ദൈവവിളി സെമിനാർ നടത്തി. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കി. അതോടൊപ്പം തന്നെ ധാരാളം നല്ല പ്രവർത്തികൾ ഓരോ ദിവസവും ഓരോ രാജ്യത്തിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രവാസി മക്കൾക്ക് വേണ്ടി ഈ പ്രവാസി അപ്പോസ്തലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് അച്ഛന് ബഹുമാനപ്പെട്ട നേഴ്സുമാരോട് ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളും ഈ പ്രവാസി അപ്പോസ്തലേറ്റിനോട് ചേർന്ന് ഇനി പ്രവർത്തിക്കണം. നമുക്ക് പരസ്പരം കരങ്ങൾ കോർക്കാം. ഒരു പുരോഹിതന്, ഒരു ഒരു സന്യാസിക്ക്, സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ചെല്ലാത്തടത്ത് എൻ്റെ പ്രിയപ്പെട്ട അൽമായർക്ക് ചെല്ലാൻ പറ്റും. അവിടെ ഈശോയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കർത്താവിന് വേണ്ടി അൾത്താരെ രൂപപ്പെടുത്താൻ പറ്റും. ഒരു രോഗിയെ കാണുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ബലിപീഠം രൂപപ്പെടുത്തും. ഈശോയുടെ കരങ്ങളിൽ പിടിക്കുന്നത് പോലെ ഒരു രോഗിയെ പിടിച്ച് അവൻ പോലും അറിയാതെ ഈശോയുടെ നാമത്തിൽ ആസ്വദിക്കപ്പെടുമ്പം അവിടെ ഒരു ബലിപീഠം രൂപപ്പെടുകയാണ്. മിശിഹായുടെ പ്രതിപുരുഷനായ പുരോഹിതൻ ബലിപീഠത്തിൽ നിന്ന് ജനത്തെ ആസ്വദിക്കുന്നത് പോലെ നിന്റെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതം നടത്തും. ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരണം. അതുകൊണ്ട് ഈ നല്ല ദിനത്തില്
തകനാശ്രീ അതിരൂപത പ്രവാസി അപ്പോസ്തലൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പേരിൽ ലോകം മുഴുവനുള്ള എന്റെ പ്രിയപ്പെട്ട നാട്ടിലും എല്ലാ രാജ്യങ്ങളിലും എന്റെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പേരിലുള്ള അതിന്റെ പിതാക്കന്മാരുടെ സാന്നിധ്യത്തില് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളാണ് ഹീറോ, നിങ്ങള് സഭയുടെ ഒരു മുതൽക്കൂട്ടാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് നന്ദി.